നമസ്കാരം നമ്മൾ കഥകളിലും അതുപോലെ ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ അഞ്ചും ഏഴും തലയുള്ള പാമ്പുകൾ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് വിചിത്രമായ ഒരു വാർത്ത വരുന്നത് കർണാടകയിൽ നിന്നാണ് അഞ്ചും ഏഴും തലയുള്ള പാമ്പുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഗ്രാമവാസികൾക്കിടയിലാണ് അപ്രതീക്ഷിതമായ ഒരു വാർത്ത ഉണ്ടായത് കനകപുര എന്ന് പറയുന്ന പ്രദേശം അതായത് നാട്ടുകാർക്കൊക്കെ കൗതുകമുണർത്തിക്കൊണ്ട് ഏഴ് തലയുള്ള ഒരു പാമ്പിന്റെ തോലാണ് അവിടെ കണ്ടുപിടിച്ചത് കർണാടകയിലെ കനകപുരയ്ക്ക് സമീപം ഒരു ഗ്രാമത്തിലെ ക്ഷേത്രത്തിന് സമീപമാണ് ഏഴ് തലകൾ കൃത്യമായി കാണാവുന്ന പാമ്പിന്റെ തോൽ കണ്ടത് ഇത് കണ്ടതോടെ ഗ്രാമവാസികളെല്ലാം ആശ്ചര്യപ്പെട്ടുപോയി ആരോ എടുത്ത ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു നിരവധി ആൾക്കാരാണ് ഇത് കണ്ട സ്ഥലത്തേക്ക് അതോടെ എത്താൻ തുടങ്ങിയത് സാധാരണഗതിയിൽ പാമ്പുകൾ കൃത്യമായ ഇടവേളകളിൽ തോൽ ഉരിഞ്ഞ് ഇടാറുണ്ട് പുതിയ തോൽ വരുന്നതിന്റെ ഭാഗമാണിത് ഏതാണ്ട് അതേ രീതിയിലാണ് ക്ഷേത്രത്തിന് സമീപവും തോൽ കണ്ടത് ഏഴ് തലയുള്ള പാമ്പിനെ കുറിച്ചുള്ള കഥകൾ പുരാണവുമായി ബന്ധപ്പെട്ടുള്ളതിനാൽ നിരവധി വിശ്വാസികളും അവിടേക്ക് എത്തുന്നുണ്ട് അതേ സമയത്ത് ആറു മാസം മുമ്പ് ഗ്രാമത്തിൽ സമാനമായ രീതിയിൽ പാമ്പിന്റെ തോൽ കണ്ടെത്തിയിരുന്നു അത്രേ പിന്നീട് ഇവിടെ ആരാധനയ്ക്കായി ഒരു ക്ഷേത്രം സമീപവാസികൾ പണിയുകയും ചെയ്തിരുന്നു മെയ് മാസത്തിലാണ് ഇത് സംഭവിച്ചത് ആ പാമ്പിന്റെ തോലിന്റെ വീഡിയോകളും ഓൺലൈനിൽ വൈറലായിരുന്നു ഇപ്പോൾ പാമ്പിന്റെ തൊലി ആ ക്ഷേത്രത്തിന് സമീപം തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ആ സ്ഥലത്തിന് പ്രത്യേക ശക്തി ഉണ്ടെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് ക്ഷേത്രത്തിൽ നിന്നും പത്തടി അകലെയുള്ള ബാലപ്പ എന്നയാളുടെ വയലിലാണ് ഇത്തവണ തലയുള്ള പാമ്പിന്റെ തോല് കണ്ടത് ഏഴു തലയുള്ള പാമ്പുകൾ എന്ന പേരിൽ നിരവധി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അതിൽ പലതും ഫോട്ടോഷോപ്പ് ആണെന്ന് കണ്ടുപിടിച്ചെങ്കിൽ ചിലതൊന്നും തെളിവുകളില്ലാത്തതുകൊണ്ട് ആരും കാര്യമായി ഗൗനിച്ചതുമില്ല മാത്രമല്ല മൂന്ന് തലയിൽ കൂടുതലുള്ള മൃഗങ്ങൾ ഇല്ല എന്നാണ് ഇതുവരെയുള്ള ഉള്ള കണ്ടെത്തലും അതും അപൂർവമായി മാത്രമാണ് സംഭവിക്കുന്നതെന്നാണ് ബന്ധപ്പെട്ട വിദഗ്ദ്ധർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് എപ്രകാരം സംഭവിച്ചു എന്ന കാര്യത്തിൽ കൃത്യമായ വിശദീകരണമൊന്നും ഇതുവരെയും വന്നിട്ടില്ല അതേ സമയത്ത് ഇതിനെക്കുറിച്ച് അറിഞ്ഞ വിദഗ്ധർ പറയുന്നത് ഏഴ് തലയുള്ള പാമ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത തീരെ ഇല്ലെന്നാണ് അതേസമയം ഗ്രാമവാസികൾ കണ്ട തോൽ പിന്നെ എപ്രകാരം വന്നു എന്നത് ചോദ്യചിഹ്നമാണ് ഈ വിഷയത്തിൽ കൂടുതൽ ഗൗരവമായിട്ടുള്ള പഠനങ്ങൾ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പറയാൻ മറക്കരുത് അതോടൊപ്പം ഈ വാർത്തയെക്കുറിച്ച് കൂടുതലായി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും കമന്റ് ബോക്സിൽ എഴുതുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ